കേരളത്തിൽ വ്യാപകനാശം വിതച്ച അപ്രതീക്ഷിതമായ പേമാരിക്ക് കാരണമായത് ന്യൂനമർദ്ദങ്ങളും മേഘസ്ഫോടനങ്ങളും ചെറിയ പ്രദേശത്ത് വളരെ കുറച്ചു സമയത്തിനുള്ളിൽ പെയ്യുന്ന അതിതീവ്ര മഴയായ ലഘുമേഘവിസ്ഫോടനമാണ് കോട്ടയത്തെ കുട്ടിക്കലിലുണ്ടായ ഉരുൾപൊട്ടലിന് കാരണമായത് സാധാരണയായി ബംഗാൾ ഉൾക്കടലിൽ ശക്തി പ്രാപിക്കുന്ന ന്യൂനമർദ്ദം കേരളത്തെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും പരോക്ഷമായി മഴയുടെ ശക്തി കൂട്ടാൻ പ്രേരകമായിരുന്നു അറബിക്കടലിൽ കേരളത്തിന് തെക്ക് ഭാഗത്തായി രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങൾ ചുഴലിക്കാറ്റായി മാറിയാലും ഇല്ലെങ്കിലും സംസ്ഥാനത്തെ തൊട്ട് കടന്നു പോകുമ്പോൾ കനത്ത മഴയും നാശവും വിതയ്ക്കുന്നതും പതിവാണ് അത്തരത്തിൽ അറബിക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദങ്ങൾ സാധാരണയായി വടക്കോട്ടാണ് നീങ്ങുന്നത് എന്നാൽ അപൂർവം ചിലത് വഴിമാറി തെക്കോട്ടും ചലിക്കും ഇങ്ങനെ ദിശ മാറി സഞ്ചരിച്ച ന്യൂനമർദ്ദമാണ് മധ്യ കേരളത്തെ പ്രളയഭൂമിയാക്കിയതും അത്തരത്തിൽ ന്യൂനമർദ്ദത്തിനുള്ളിൽ ഒളിപ്പിച്ചുവെച്ച ലഘുമേഘ വിസ്ഫോടനമാണ് പലയിടത്തും ദുരന്തം സമ്മാനിച്ചത് രാവിലെ ആറിനും ഉച്ചയ്ക്ക് പന്ത്രണ്ടിനുമിടയിലുള്ള ആറ് മണിക്കൂറിനുള്ളിൽ പെയ്ത മഴയാണ് ഇതിന് തെളിവെന്നാണ് ഒരു വിഭാഗം നിരീക്ഷകർ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് കവളപ്പാറയിലും പുത്തുമലയിലുമുണ്ടായ നാശനഷ്ടങ്ങൾക്കും ഉരുൾപൊട്ടലിനും കാരണമായതും ലഘുമേഘ വിസ്ഫോടനം തന്നെയാണ് മണിക്കൂറിൽ പത്ത് സെന്റിമീറ്ററിൽ അളവിൽ മഴ ലഭിക്കുന്നതിനെയാണ് പൊതുവെ മേഘവിസ്ഫോടനമെന്ന് പറയുന്നതും എന്നാൽ കേരളത്തിൽ പൊതുവെ ഇത് ലഭിക്കാറില്ല രണ്ടു മണിക്കൂർ കൊണ്ട് അഞ്ച് സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിച്ചാൽ കേരളം പോലെ ഒരു പാരിസ്ഥിത ലോല പ്രദേശങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും കഴിഞ്ഞ ദിവസം ഇതാണ് സംഭവിച്ചെന്നാണ് വിലയിരുത്തലും സംസ്ഥാനത്ത് കഴിഞ്ഞ പന്ത്രണ്ടിന് മഴ നിലച്ചതാണ് പിന്നീട് ഇക്കഴിഞ്ഞ മഴയാണ് ലഭിച്ചതും ഇതോടെയാണ് സംസ്ഥാനം മുഴുവൻ ദുരിതത്തിലാകുന്ന സംഭവം ഉണ്ടായത് സംസ്ഥാനമൊട്ടാകെ കഴിഞ്ഞ ദിവസങ്ങളിൽ കാർമേഘം നിറഞ്ഞിരുന്നു പീരിമേടിൽ ഇരുപത്തിയൊന്ന് സെന്റിമീറ്ററും പൂഞ്ഞാറിൽ പതിനാല് സെന്റിമീറ്ററും കോന്നിയിലും ചെറുതോണിയിലും പതിമൂന്ന് സെന്റിമീറ്ററും സീതത്തോട്ടിൽ പന്ത്രണ്ട് സെന്റിമീറ്റർ എന്നിങ്ങനെ അതിതീവ്ര മഴയാണ് ഓട്ടോമാറ്റിക് മഴ മാപിനികളിൽ രേഖപ്പെടുത്തിയത് ഏതാനും മണിക്കൂറിനുള്ളിൽ പത്ത് സെന്റിമീറ്റർ വരെ പെയ്യുന്നതിനാണ് ലഘുമേഘ വിസ്ഫോടനമാകുന്നതും രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലെ പോലെ ഏതു നിമിഷവും ആകാശത്തുനിന്ന് ജലബോംബുകൾ പൊട്ടി വീഴാവുന്ന ഇടമാണ് കോട്ടയം ഇടുക്കി പത്തനംതിട്ട കൊല്ലം ജില്ലകളുടെ മലയോരമെന്ന തിരിച്ചറിവ് കൂടിയാണ് ഈ ഒക്ടോബറിൽ പറയുന്ന പാഠവും കേരളം ഒരേ സമയം രണ്ട് ന്യൂനമർദ്ദങ്ങളുടെ ചുഴിയിൽ അകപ്പെടുന്നത് പുതിയ കാര്യമല്ല കിഴക്കും പടിഞ്ഞാറും കടലുകളിൽ ന്യൂനമർദ്ദങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ കേരളത്തിൽ മുകളിലൂടെയാണ് മേഘസഞ്ചാരം പീരുമേട് മലനിരകൾ ഇവയെ തടഞ്ഞു നിർത്തിയതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലേക്ക് വഴി തുറന്നത് ഇത്തവണയും ബംഗാൾ ഉൾക്കടലിലും പെസഫിക്കിലും നിലനിന്നിരുന്ന ന്യൂനമർദ്ദങ്ങളുടെ വലിവ് കേരളത്തിലെ തീവ്ര മഴയ്ക്ക് കാരണമായെന്നാണ് കൊച്ചി സർവകലാശാലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ മഴയുടെ കാര്യത്തിൽ അസാധാരണമായ ഒക്ടോബർ മാസത്തിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നുപോകുന്നത് ഇരട്ടയന്ത്രം പോലെ കിഴക്കും പടിഞ്ഞാറും കടലുകളിൽ ന്യൂനമർദ്ദം നീരാവിയെ ചുഴറ്റിയെടുത്ത് കരയിൽ മഴ എത്തിക്കാനുള്ള ശ്രമമായതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് രണ്ട് ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്ന കാര്യം ഒരാഴ്ച മുമ്പേ നിരീക്ഷകരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു മലപ്പുറത്തും പാലക്കാടും കനത്ത മഴയും നാശവും വിതയ്ക്കുമെന്നായിരുന്നു ആദ്യ പ്രവചനവും അറബിക്കടലിൽ കേരളത്തോട് ചേർന്ന് രൂപപ്പെടുന്ന ന്യൂനമർദ്ദം എന്ന നിലയിൽ കനത്ത മഴ ഉറപ്പായിരുന്നു എന്നാൽ ന്യൂനമർദ്ദം അപ്രതീക്ഷിതമായി കൂടുതൽ തെക്കോട്ട് നീങ്ങിയതോടെ പ്രവചനങ്ങളെ മറികടന്ന് ദുരന്തമുണ്ടായത് നവംബർ മാസത്തിൽ വീണ്ടും ന്യൂനമർദ്ദങ്ങൾ പ്രതീക്ഷിക്കാം അങ്ങനെയാണെങ്കിൽ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യം വീണ്ടും സംജാതമാകുമെന്നാണ് നിഗമനവും ന്യൂസ് ഡെസ്ക് കർമാനോസ്